ലോകത്തിലെ തന്നെ ഒരു ലെഗസിയുള്ള ബ്രാൻഡാണ് റോയൽ എൻഫീൽഡ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും വികാരമുള്ള ഒരു ബ്രാൻഡ് കൂടിയാണ് റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡ് ബൈക്ക് സ്വന്തമാക്കുക എന്ന് പറയുന്നത് തന്നെ എല്ലാവരുടെയും ഒരു സ്വപ്നമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ റോയൽ എൻഫീൽഡ് ആ വാങ്ങുന്നത് തന്നെ ഒരു വീട്ടിലെ പ്രൗഡിയായിട്ട് കണ്ടിരുന്നു. അത്രയും ഭാരമുള്ള ഒരു വാഹനം സ്വന്തമാക്കുമ്പോൾ എത്തരത്തിലത് ഉപയോഗിക്കണമെന്ന് കൂടി എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു. ആ ഒരു വാഹനത്തിൻ്റെ ഭാരം ഉപയോഗിക്കാനായിട്ട് ഒരു കുറച്ച് ആരോഗ്യമൊക്കെ വേണം. മിഡിൽ സ്റ്റാൻഡിലിട്ട് ആ വാഹനം വയ്ക്കാൻ പോലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം മാറ്റം വരുത്തി റോയൽ എൻഫീൽഡ് പുതിയൊരു വാഹനം ഇപ്പം വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. ആ പഴയ ക്ലാസിക് സ്റ്റാൻഡേർഡ് പോലെയുള്ള വാഹനങ്ങളെക്കാൾ ഒരുപാട് വ്യത്യാസം, അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ ഒരു എഞ്ചിൻ്റെ പവറിലൊക്കെ വ്യത്യാസം വരുത്തി ഒരു 350cc ബൈക്കാണ് ഇപ്പോൾ നിലവിലിറക്കിയിട്ടുള്ളത്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ 100 350 എന്ന് തന്നെ പറയാം. 100 350 വിശേഷങ്ങളാണെന്ന് പറയാൻ പോകുന്നത്. എല്ലാവർക്കും ജി ടെക് ഡ്രൈവ് മോഡിലേക്ക് സ്വാഗതം. റോയൽ എൻഫീൽഡ് 100 350 ലുക്സിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. ലുക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മുമ്പത്തെ ആ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ലെഗസി കീപ്പ് ചെയ്ത് പോയ എല്ലാ വാഹനങ്ങൾക്കും വെയ്റ്റും ഹൈറ്റും ലെങ്തൊക്കെ വളരെ കൂടുതലായിരുന്നു. അത് കാണാൻ തന്നെ ഒരു പ്രൗഡിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് റോയൽ എൻഫീൽഡ് 100 ഒരുപാട് ചേഞ്ചസാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. മീറ്റിയോറൊക്കെ വെച്ച് നോക്കിയാൽ പോലും നല്ല രീതിയിൽ ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. ആർക്കും ഓടിക്കാൻ പറ്റുന്നൊരു ഹൈറ്റാണ്. പിന്നെ ലെങ്തിൻ്റെ കാര്യത്തിൽ കോമൺ ആയിട്ടും ഈ 100 വളരെയധികം ലെങ്ത് കുറവാണ്. വീൽ ബേസൊക്കെ കുറവാണ്. അപ്പോൾ ടേണിംഗ് റേഡിയസൊക്കെ കുറയുന്നുണ്ട്. കുറച്ചുകൂടി ഈസി ആയിട്ട് മാനുവൽ ചെയ്ത് ഓടിക്കാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് 100 ആ ഒരു വിസിബിലിറ്റിയിൽ മൊത്തം വന്ന ആദ്യത്തെ മാറ്റങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് 100 ടയേഴ്സ്. ടയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഇതുവരെ റോയൽ എൻഫീൽഡ് വന്നിട്ടില്ലാത്ത ഏറ്റവും ചെറിയ ഹൈറ്റുള്ള ടയേഴ്സാണ് വരുന്നത്. ഇതിൻ്റെ ഒരു അലോയ്സൊക്കെയാണ് വരുന്നത്. അതിൻ്റെ ടയർ എന്ന് പറയുമ്പോൾ 110/70/17 ഇതിൻ്റെ ടയർ സൈസ്. അതായത് 17 inch അലോയും 110 വിത്തുമുള്ള ഒരു ടയറാണ്. ഈ ടയർ സൈസിൻ്റെ കാര്യം പറയുമ്പോൾ നോർമൽ ബൈക്സിൽ ഒരു കമ്മ്യൂട്ടർ അല്ലാതെ ഒരു സ്ട്രീറ്റ് അല്ലാത്ത ഒരു സ്പോർട്ട് അല്ലാത്ത ഒരു ലുക്കുള്ള ഒരു ടയറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് 100 കാര്യത്തിൽ വരുമ്പോഴത്തേക്കും ഇതൊരു കമ്പ്യൂട്ടർ ബൈക്കാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് റോയൽ എൻഫീൽഡ് മേക്ക് ചെയ്തിട്ടുള്ളത്. ടയേഴ്സിൻ്റെ കാര്യത്തിൽ അത് വിസിബിളാണ്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ അലോയ്സിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇത് 2 types ഓഫ് ബൈക്കാണ് 100 ഇറക്കിയിട്ടുള്ളത്. 100 ഒരു റെട്രോ മെട്രോ എന്ന് പറയുന്ന 2 വേരിയൻറ്റ്സ് ഉണ്ട്. ആ റെട്രോ വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്ക് സ്പോക്ക് വീൽസ് ആണ് വരുന്നത്. പിന്നെ ഈ മെട്രോ ഒരു വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഇതിന് അലോയ് വീൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മെട്രോ ആണ്, അലോയ് വീൽസ് ഉള്ള ഒരു വേരിയൻ്റാണ്. അപ്പോൾ ഇതിന് ഫ്രണ്ട് ടയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു പോയപ്പോൾ തന്നെ നമുക്ക് നോക്കാം. ഇതിന് ഒരു മോണോ ഒരു സാധാരണ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. നല്ല അത്യാവശ്യം ആക്ഷനൊക്കെ ഉള്ള ഒരു സസ്പെൻഷനാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ കാര്യത്തിൽ 300mm ഡിസ്ക്കാണ് വരുന്നത്. ABS ആണ്. അപ്പോൾ ഫ്രണ്ട് ടയേഴ്സ് എന്തായാലും ABS തന്നെ ആയിരിക്കും 2 variants വരുന്നത്. പക്ഷേ റെട്രോയുടെ കാര്യം വരുമ്പോൾ റിയർ വരുമ്പോഴത്തേക്ക് അത് സാധാരണ നോർമൽ ഡ്രം ബ്രേക്സും അതുപോലെ നമ്മുടെ മെട്രോയുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഡുവൽ ചാനൽ ABS തന്നെയാണ് വരുന്നത്. ഇതൊക്കെയാണ് അതിൻ്റെ ടയർ സൈസിൻ്റെ കാര്യത്തിൽ വരുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു വിൻഷീൽഡ് ഇവിടെ കാണാം. വിൻഷീൽഡ് ശരിക്കും ആഫ്റ്റർ മാർക്കറ്റാണ് വരുന്നത്. ഇത് സാധാരണ 100 മോഡൽസിൽ വരുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ വാഹനം വാങ്ങിയതിന് ശേഷം നമുക്കിത് അറ്റാച്ച് ചെയ്യുന്നതാണ്. വിൻഷീൽഡ് നല്ല അത്യാവശ്യം പ്രൊട്ടക്ഷൻ തരുന്നൊരു വിൻഷീൽഡാണ്. എന്നാൽ പോലും ഇതിന് കുറച്ച് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് റൈഡിൽ പോകുമ്പോഴത്തേക്ക്. അത് വലിയ രീതിയിലുള്ള ഒരു വിൻ പ്രൊട്ടക്ഷൻ ഒന്നും വരുന്നില്ല. എന്നാൽ പോലും കാണാൻ നല്ലൊരു ഭംഗിയാണ് ഒരു 650cc ഈ വാഹനങ്ങൾ, റോയൽ എൻഫീൽഡിൻ്റെ വാഹനങ്ങളിൽ വരുന്ന ആ ഒരു ഇൻ്റർസെപ്റ്ററിലൊക്കെ വരുന്ന ടൈപ്പിൽ ഓഫ് വിൻഷീൽഡാണ്. മീറ്റിയോറിലിപ്പോൾ വരുന്നുണ്ട് ഈ ഒരു വിൻഷീൽഡ് വരുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ ഇപ്പോൾ LED ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതും ആഫ്റ്റർ മാർക്കറ്റാണ്. നോർമൽ കേസിൽ ഹാലോജൻ LED ആണ് വരുന്നത്. ആ ഒരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് സ്റ്റൈലിലുള്ള ഹാലോജൻ LED തന്നെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഈ ഒരു കാണുന്ന LED ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി ഈ ഭാഗത്തൊക്കെ വരുമ്പോൾ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ അത് പ്ലാസ്റ്റിക്കാണ് വരുന്നത്. റോയൽ എൻഫീൽഡ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തു തന്നെ ആവും. കാരണം ഇതിന് 100 ഒരുപാട് വെയിറ്റ് വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കോമ്പാറ്റബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഹെഡ്ലാമ്പ് എന്ന് പറയുമ്പോൾ നല്ല വിസിബിലിറ്റി ഒക്കെ തരുന്ന ഇലുമിനേഷൻ ഉള്ള ഒരു ഹെഡ്ലാമ്പ് തന്നെയാണ്. എന്നാൽ പോലും ഇതിൻ്റെ ഹെഡ്ലാമ്പിൽ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഹാലോജൻ ബൾബാണ്. LED ഒന്നുമല്ല, DRL ഒന്നുമില്ല. വളരെ കൺവെൻഷണൽ ആയിട്ടുള്ളൊരു ലാമ്പ് തന്നെയാണ്. റോയൽ എൻഫീൽഡ് എത്ര വാഹനങ്ങൾ ഇറക്കിയിട്ടും കൂടുതലായും ഈ കാണുന്ന കൺവെൻഷണൽ ലൈറ്റ് തന്നെയാണ്.
അത് ലോങ് ഡ്രൈവ്സിന് പോകുമ്പോൾ ഉള്ള ആൾക്കാർക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ ആ ഒരു ആ ഹെഡ്ലൈറ്റിൻ്റെ ഇല്യൂമിനേഷനും കോമ്പാറ്റിബിലിറ്റിയും ഒക്കെ എത്രത്തോളമാണെന്ന്. സാധാരണ ഇതിൻ്റെ ഒരു ഇലുമിനേഷൻ എന്ന് പറയുന്നത് എൽ ഇ ഡിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കണ്ടിട്ടാവാം റോയൽ എൻഫീൽഡ് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ പോലും ഇപ്പോൾ ഇതിൻ്റെ ഒരു റൈവൽസിന് എൽ ഇ ഡി വന്നിട്ടും ഇതിൽ ആ ഒരു ഹാലജൻ ബൾബ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ കാര്യത്തിലാണ് വരുന്നത്. പെട്രോൾ ടാങ്ക് ശരിക്കും മെറ്റൽ തന്നെയാണ്. ആ ഒരു പഴയ ഒരു റോയൽ എൻഫീൽഡിൻ്റെ മെറ്റൽ ആ ഒരു ശൈലിയൊന്നും വിട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ വരുമ്പോഴത്തേക്ക് കളർ വേരിയൻ്റാണ് വരുന്നത്. ഈ ഒരു കളർ വേരിയൻ്റ് മെട്രോയുടെ ടോപ്പിൻ്റെ വേരിയൻ്റിലാണ്. അപ്പോൾ അതിൽ നമുക്ക് ലോഗോസ് കാണാം. ആർ ഇ എന്നുള്ള പതിവ് ലോഗോ വിട്ടിട്ട് ഇപ്പോൾ ആർ ഒ റോയൽ എൻഫീൽഡിൻ്റെ ആ ആർ ഒ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് വ്യത്യാസം പുതുമയിൽ ചേർത്ത കാര്യങ്ങളായിരിക്കാം, അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് ലുക്കിൻ്റെ കാര്യം വരുമ്പോൾ ഇഞ്ചിൻ്റെ പ്ലേസ്മെൻറ്റൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരു റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 ലേറ്റസ്റ്റ് വേർഷന് വരുന്ന ടൈപ്പ് ഓഫ് എഞ്ചിനാണ്. ആ ലുക്സ് കുറച്ചുകൂടെ ഒതുങ്ങിയ എഞ്ചിനാണ്. അത് ശരിക്കും ഹണ്ടറിന് ശരിക്കും ബോഡി സ്ട്രക്ചറിൽ കൂടെ മാച്ച് ആവുന്ന രീതിയിൽ തന്നെയാണ് ആ എഞ്ചിൻ ഇരിക്കുന്നത്. എഞ്ചിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഒരു എഞ്ചിൻ ഗാർഡ് ഒരു ഷീൽഡ് വരുന്നുണ്ട്. അത് ആഫ്റ്റർ മാർക്കറ്റാണ് വെക്കേണ്ടത്. അതിപ്പോൾ ഹണ്ടറിൽ വാങ്ങുന്നവർക്ക് നോർമലി ഇത് വരുന്നില്ല. എന്നാൽ പോലും നമുക്ക് കുറച്ച് പ്രൊട്ടക്ഷൻ എഞ്ചിന് കൊടുക്കാം. ഓഫ് റോഡിങ്ങിന് എടുക്കേണ്ടി വന്നാൽ നമുക്കിത് ആഫ്റ്റർ മാർക്കറ്റ് വയ്ക്കാൻ പറ്റുന്നതാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റൽ ഷീൽഡ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫുഡ് പെഗുകൾ. ഫുഡ് പെഗുകളുടെ കാര്യത്തിൽ റൈഡറിൻ്റെ ഫുഡ് പെഗിന് ഒരു സ്റ്റാൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് അപ്രൈറ്റ് ആയിട്ട് അല്ലാതെയാണ് വരുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് കാല് വെക്കേണ്ടത്. അതേപോലെ നോർമലി പില്ലിൻ്റെ കാര്യം വരുമ്പോഴും അതേപോലെ കുറച്ച് ഉയരത്തിലാണ് ഇരിക്കുന്നത്. സാധാരണ ടിപ്പിക്കൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ശൈലിയല്ല ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സിറ്റി ബൈക്ക് തന്നെയാണ് ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ആ ഒരു ബ്രേക്കിൻ്റെ ലിവേഴ്സ് എന്ന് പറയുന്നത് ഓഫ് റോഡിങ്ങിന് വേണ്ടി ഉള്ള വാഹനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന രീതിയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഈ സ്ട്രക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഓഫ് റോഡ് വാഹനമായിരിക്കും എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതിന് ഉപയോഗിക്കാം. അതുപോലെ ഇതൊരു യൂത്തിനെ അട്രാക്റ്റ് ചെയ്യുന്നൊരു ലുക്കാണ് ടോട്ടലി വരുന്നത്. ഇതിനെല്ലാം ഉപരി ഇതിന് ആ ഒരു സിറ്റി റൈഡിങ്ങിന് വേണ്ടിയാണെന്ന് ഈ സീറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ടൂറിങ്ങിന് സിംഗിൾ റൈഡറിന് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതൊക്കെ ഇതിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇനി അടുത്ത ഈ സൈഡിൽ ഈ ഒരു പീസ് വരുന്നത്, ഈ ഒരു കവറിങ് വരുന്നത് പൊതുവെ നമ്മുടെ മെറ്റലാണ് റോയൽ എൻഫീൽഡ് വരുന്നത്. പക്ഷേ ഇവിടെ ഇത് പ്ലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത്. ഹണ്ടർ എന്ന് പറഞ്ഞ ബാഡ്ജിങ് സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അതേപോലെ പ്ലാസ്റ്റിക്കാണ്. വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് കയറിയിട്ടുണ്ട്. അതുപോലെ ബാക്കിലെ ടെയിലൊക്കെ പ്ലാസ്റ്റിക്കാണ് വരുന്നത്. അപ്പോൾ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ വയറിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു പതിവ് പഴയ വണ്ടികളുടെ പോലെ തന്നെ ഈ ഇതിൻ്റെ വയറിങ്ങൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പോലും ചില സമയത്ത് ലുക്കിനെ ചെറിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത ബാക്കിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സൈലൻസറാണ്. സൈലൻസർ നോക്കുമ്പോൾ കുറച്ച് അപ്ഗ്രേറ്റഡ് ആയിട്ട് ഉയർന്നിരിക്കുന്ന ഒരു സൈലൻസറാണ്. ഇത് പ്രധാനമായിട്ടും ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഓഫ് റോഡിങ്ങിന് വണ്ടി എടുക്കാം, ധൈര്യമായി കൊണ്ടുപോകാമെന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് സൈലൻസർ ചെയ്തിട്ടുള്ളത്. ആ ഒരു പൊസിഷനൊക്കെയാണ് വന്നിട്ടുള്ളത്. വളരെ ഒതുങ്ങി നീളം കുറഞ്ഞ ചെറിയ സൈലൻസറാണ്. ഇതുവരെ റോയൽ എൻഫീൽഡിൽ ഇത്രയും നീളം കുറഞ്ഞ സൈലൻസേഴ്സ് പൊതുവെ കണ്ടിട്ടില്ല. ആ ഒരു മാറ്റം നല്ല രീതിയിൽ ഈ ഹണ്ടറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു സീറ്റിൻ്റെ കാര്യത്തിൽ റൈഡറിന് ഒരു ഗംഭീര സീ കംഫോർട്ട് തരുന്ന ഒരു മീഡിയം റേഞ്ച് സീറ്റാണ്. ഒരുപാട് സോഫ്റ്ററും അല്ല, ഒരുപാട് സ്റ്റിഫറും അല്ല. പക്ഷേ പില്ലിൻ്റെ കാര്യം വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പില്ലിന് കുറച്ച് ഹാർഡറായിട്ടുള്ള സീറ്റാണ്. നമ്മൾ ഈ കൈകൊണ്ട് തൊടുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് തോന്നിയാലും പക്ഷേ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ ഹാർഡാണ്. പില്ലിനൊക്കെയുള്ള ഒരു വൈഡ് സ്പേസൊന്നും അധികം കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിലാണ് പൊതുവെ സീറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം പില്ലിന് വരുന്നത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സീറ്റ് തന്നെയാണ് ഈ ബാക്കിൽ വരുമ്പോൾ. പക്ഷേ സിംഗിൾ റൈഡ് ഒരു മോണോ റൈഡിനാണ്, ഒരു ടൂറിങ്ങിനാണ് പോകുന്നത്, സാഡിൽ ബാഗ്സൊക്കെ വെച്ച് പോകാനാണെങ്കിൽ സെറ്റായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഈ സീറ്റിനും ആ ഒരു ക്വാളിറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വൈഡർ സീറ്റ് ആയതുകൊണ്ട് ലോങ് റൈഡ്സിന് യൂസ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ആ ഒരു ബാക്ക് ഗ്രാബ് റെയിലൊക്കെ അത്യാവശ്യം ഗ്യാപ്പുള്ള ആ ഒരു സാഡൽ ബാഗ്സൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഹണ്ടർ ശരിക്കും ടൂറിങ്ങിന് ഉപയോഗിക്കാമെന്ന് കമ്പനി പറയാതെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്ക് ടെയിലാൻ പോരുമ്പോഴത്തേക്ക് കുറച്ച് ഡിഫറൻസാണ്. പൊതുവേ ഉള്ള റോയൽ എൻഫീൽഡ് ആ ടിപ്പിക് ലുക്കിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന പാർക്കിലായിട്ട് എൽ ഇ ഡി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതൊരു ഹാലജൻ ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ റെട്രോ വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് അവിടെ ഹാലജൻ ബൾബ് വരും. പിന്നെ ടോട്ടലി ഇപ്പോൾ ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റ് എൽ ഇ ഡി
ആ ഒരു ഇൻഡിക്കേറ്റർസ് ഒക്കെ വയ്ക്കുന്നതോടെ ഈ വാഹനം ടോട്ടലി ഒരു എൽ ഇ ഡി സ്ട്രക്ചറൊക്കെയാണ് വന്നിട്ടുള്ളത്, ഹെഡ്ലൈറ്റ് ഒഴികെ. ഇതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ സ്വിംഗ് ആം നല്ല രീതിയിലുള്ള ഒരു പൊസിഷനാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സൈലൻസർ ലെങ്ത് കുറവായതുകൊണ്ട് സ്വിംഗ് ആം നന്നായിട്ട് വിസിബിൾ ആയിട്ടുണ്ട്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ വരുന്നത്. ഡിസ്ക് ബ്രേക്ക് വരുമ്പോൾ ഇത് 270 mm ആണ്, ഏറ്റവും വലിയ ഒരു ബാക്ക് ഡിസ്ക് ബ്രേക്കാണ് റോയൽ എൻഫീൽഡ് 100 വെച്ചിട്ടുള്ളത്. ഈ ഡിസ്ക് ബ്രേക്കിൻ്റെ സൈസ് വന്ന് 270 എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. സാധാരണ ബൈക്കുകളിൽ ഫ്രണ്ടിൽ പോലും ഇത്രയും സൈസുള്ള ഡിസ്ക് ബ്രേക്ക് സാധാരണ ചില വാഹനങ്ങളിൽ കാണുന്നില്ല. ഫ്രണ്ടിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ 300 mm, ബാക്ക് 270 mm ആണ് വരുന്നത്. ബാക്ക് ടയേഴ്സിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ 140/70/17 ആണ് വരുന്നത്. ഇതൊരു നോർമൽ ബൈക്കാണ്. ഇതിൻ്റെ ഫ്രണ്ട് ടയറായാലും ബാക്ക് ടയറായാലും 17-inch അലോയ് ആണ് വരുന്നത്, നോർമൽ ആ ഒരു ബൈക്കിൽ തന്നെ വരുന്നത്. അതുകൊണ്ട് ഇതിൽ ബാക്കിൽ 140 സെഷൻ ടയേഴ്സിൽ ഒരുപാട് ബ്രാൻഡുള്ള ടയേഴ്സ് നമുക്ക് മാറി യൂസ് ചെയ്യാൻ പറ്റും. ഈ 17-inch ആയതുകൊണ്ടും 140 സെഷൻസിൽ ഒരുപാട് ടയേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ സ്റ്റോക്കായിട്ട് വരുന്ന C8-ൻ്റെ ടയറാണ്. നമുക്ക് കുറച്ചുകൂടെ ഗ്രിപ്പ് വേണം, കോർണറിങ്ങിനൊക്കെ യൂസ് ചെയ്യണം. വാഹനം ആ രീതിയിൽ നല്ല രീതിയിൽ റൈഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ റൈഡ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ടയേഴ്സ് വേറെ ബ്രാൻഡിലേക്ക് മാറുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതുപോലെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം ഗിയർ ലിവർ കുറച്ച് പീസ് ചെറുതായിട്ടാണ് വന്നിട്ടുള്ളത്, കാലടിയിലേക്ക് കയറ്റി തന്നെ ഗിയർ ചെയ്യണം. ഇതൊക്കെ കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ടോട്ടലി ഈ വാഹനത്തിൻ്റെ ലുക്കിൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കോമ്പാറ്റിബിലിറ്റി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യാം. റോയൽ എൻഫീൽഡ് 100/350 വേറെ കുറേ കാര്യങ്ങളുണ്ട്. കോമ്പാറ്റിബിലിറ്റി, അതായത് വണ്ടി നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, നമ്മുടെ കയ്യിൽ ഈസി ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണോ എന്നൊക്കെ. ഇത് ശരിക്കും വളരെ വെയിറ്റ് കുറഞ്ഞൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ച് മാത്രം. റോയൽ എൻഫീൽഡിൻ്റെ കോമൺ ആയിട്ടുള്ളൊരു വെയിറ്റ് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ക്ലാസിക്കിന് തന്നെ നമുക്ക് ഏകദേശം 195 kg ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആ പഴയ തണ്ടർബേർഡും മീറ്റിയോറൊക്കെ 200 മുകളിൽ വെയിറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡിന് ഒരു 185 മുകളിലൊക്കെ വരുന്നുണ്ട്. ഇത്രയും വെയിറ്റ് ഉള്ളൊരു വാഹനമാണ്. അത് വെച്ച് നോക്കുമ്പോൾ 100 ഏറ്റവും വെയിറ്റ് കുറഞ്ഞൊരു വാഹനം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ പ്ലാസ്റ്റിക് ബിൽട്ട് ഭാഗങ്ങളെ കുറിച്ച്, ഇതിന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയാൻ 177 kg ആണ്. 177 kg മാത്രമുള്ള ഒരു റോയൽ എൻഫീൽഡാണ്. ചുരുക്കി പറഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ ഒരു കോമൺ വെയിറ്റിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെയിറ്റ് കുറഞ്ഞതിൻ്റെ ഗുണം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓടിക്കാനായാലും സിറ്റിയിൽ ഓടിക്കാനായാലും നോർമലി കാര്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു നിന്നുകൊണ്ട് തന്നെ നമുക്ക് കൈകൊണ്ട് തന്നെ ഈ വണ്ടി തിരിക്കാനും വളയ്ക്കാനൊക്കെ ഈസിയാണ്. ആ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് വളയ്ക്കാനൊക്കെ ഈസിയാണ്. തേരിയിൽ പൊക്കത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉയരത്തിലൊക്കെ കയറുമ്പോൾ വളയ്ക്കാനും ഓടിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെ നോക്കുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും കൂടുതൽ ഈസി ആയിട്ട് കംഫർട്ടബിളായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് ഈ 100/350 വെയിറ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹാൻഡിലിൻ്റെ കാര്യത്തിൽ എന്ന് പറയുമ്പോൾ വളരെ വൈഡായിട്ടുള്ളൊരു ഹാൻഡിലാണ്. സാധാരണ ഓരോ വാഹനങ്ങളെല്ലാവരും ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ വാങ്ങുമ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് ചിലരൊക്കെ വെച്ച് കാണുന്നുണ്ട് ടൂറിങ്ങിനൊക്കെ വേണ്ടി, ആ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് റിലാക്സ്ഡ് ആണെങ്കിലും ആ വൈഡ് ഒരു ഹാൻഡിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കൊരു റോഡ്സ്റ്റർ ബൈക്ക് പോലെ കുറച്ച് വൈഡായിട്ടുള്ള നല്ലൊരു ഹാൻഡിൽ ആണ് വരുന്നത്. പിന്നെ ഹാൻഡിലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അടുത്ത് ബാക്കി കൺസോളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരണം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രിപ്പൊക്കെ വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഗ്രിപ്പാണ്. ഒരുപാട് ക്വാളിറ്റി ഒന്നും കൊടുത്തിട്ടില്ല, എന്നാലും മോശമല്ലാത്ത ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ആ ഒരു ട്വിസ്റ്റ് ചെയ്യുന്ന ടൈപ്പിൽ ഓഫ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് തരുമ്പോൾ തന്നെ സെയിം ടൈപ്പാണ് ഇതിൻ്റെ കിൽ സ്വിച്ച് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിലേക്ക് പിന്നെ ഹസാർഡ് ലാമ്പ് വരുന്നുണ്ട്, അത് അതിൻ്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ആ സ്റ്റാർട്ട് സ്വിച്ചൊക്കെ വരുന്നത് ആ ഒരു കിൽ സ്വിച്ചിൻ്റെ കൂടെ തന്നെയാണ്, അത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടാവുന്നതാണ്. റോയൽ എൻഫീൽഡ് പുതിയ ക്ലാസിക്കിലേക്ക് ആ ഒരു ടൈപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ട്വിസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ അത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇൻഡിക്കേറ്റർ സ്വിച്ചസ് ഉണ്ട്, വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു ഹോണുണ്ട്. ഹോണെന്ന് പറയുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു പതിവ് ഹോണ് തന്നെയാണ്. അത് നല്ല സൗണ്ടൊക്കെ ആ ഒരു നോർമൽ നമുക്ക് കണ്ട് ശീലിച്ച കേട്ട് ശീലിച്ച ഒരു ശബ്ദമൊക്കെ തന്നെയാണ് ഈ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഹോണിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതിൻ്റെ ക്ലച്ച് കോമ്പാറ്റബിലിറ്റിയുടെ കാര്യത്തിൽ പറയുമ്പോൾ നമ്മൾ ക്ലച്ചും കൂടി എടുത്ത് പറയണം. ഇതിൻ്റെ ക്ലച്ച് കുറച്ച് ഹാർഡർ സൈഡാണ്. ഈ ഹാർഡർ സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇത് ലോങ് റൈഡ്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്ലച്ചാണെന്ന്, അപ്പോൾ വണ്ടി ടൂറിങ്ങിന് വേണ്ടിയാണെന്ന് കമ്പനി പറയാതെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഓഫ് റോഡിങ്ങിന് എടുക്കാൻ വേണ്ടിയുള്ള ചില സവിശേഷതകളുണ്ട്, സിറ്റിയിൽ പോകേണ്ട സവിശേഷതകളുണ്ട്. ടോട്ടലി വണ്ടി എല്ലാ ഒരു സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കമ്പനി ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലച്ച് റോയൽ എൻഫീൽഡിൻ്റെ പതിവ് യൂസേഴ്സിന് ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള ക്ലച്ചൊന്നുമല്ല, കുറച്ച് ഹാർഡർ സൈഡാണ്, ലോങ് റൈഡ്സിന് കൊള്ളാം. പിന്നെ മിറേഴ്സിൻ്റെ കാര്യം, മിറർ എന്ന് പറയുമ്പോൾ നല്ല വെൽ പ്ലേസ്ഡ് ആയിട്ടുള്ള മിറേഴ്സാണ്.
ആ ഒരു സ്റ്റാൻഡേർഡിൽ കാണുന്ന പോലത്തെ ബ്ലാക്ക് ടൈപ്പ് മിറർ തന്നെയാണ് വരുന്നത്. വിസിബിലിറ്റിയുടെ കാര്യത്തിൽ വലിയൊരു വിസിബിൾ ആയിട്ടുള്ള ഒരു മിറർ അല്ലെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ഷോൾഡറിന് അപ്പുറത്തേക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ച് ക്വാളിറ്റിയുള്ള ഒരു വിസിബിൾ ആയിട്ടുള്ള മിററാണ്. വണ്ടിയുടെ ആ ഒരു കാര്യങ്ങൾ മിററും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ ഇഞ്ചിൻ. ഇഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു 350 cc ഇഞ്ചിനാണ്. 349 cc സിംഗിൾ സിലിണ്ടർ ഒരു എയർ കൂൾഡ് എഞ്ചിനാണ്. സാധാരണ എല്ലാ റോയൽ എൻഫീൽഡ് പോലെ തന്നെ ടിപ്പിക്കലി എയർ കൂൾഡ് എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ആ ഒരു വലിയ ഒരു 350 cc എഞ്ചിനാണ്. നമുക്ക് സ്റ്റാൻഡേർഡിലും ക്ലാസ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ നേരത്തെ പറഞ്ഞു ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ സ്റ്റാൻഡേർഡ് അല്ല, നമുക്ക് ക്ലാസിക്കിൻ്റെ പോലെയാണ് ഇരിക്കുന്നത്. പുതിയ ക്ലാസിക്കിൻ്റെ ഒരുപാട് ലുക്കൊക്കെ ഈ ഒരു എഞ്ചിൽ വരുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിൻ തന്നെയാണ്, ആ ഒരു ക്ലാസിക്കിൻ്റെ എഞ്ചിൻ തന്നെയാണ് ഇതിൽ വരുന്നത്. ചെറിയ ചെറിയ വേരിയേഷനൊക്കെ വണ്ടിയുടെ ടോട്ടൽ ആ ഒരു സൈസും വെയിറ്റും കാര്യങ്ങളൊക്കെ വെച്ച് വ്യത്യാസം ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു എഞ്ചിൻ തന്നെയാണ് വരുന്നത്, 349 cc. പിന്നെ അതേപോലെ തന്നെ ഈ എഞ്ചിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷനാണ്, ഇതിന് ഒരു 20 bhp വരുന്നുണ്ട്, 27 Nm ടോർക്ക് വരുന്നുണ്ട്. ആ ടോർക്കും കാര്യങ്ങളൊക്കെ നല്ല പഞ്ചിയായിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും, എല്ലാ ടൈപ്പ് ഓഫ് റോഡിലും പറ്റും. അതിൻ്റെ റൈഡ് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ വരുന്ന ക്രാഷ് ഗാർഡിനെ കുറിച്ച് പറയാനുണ്ട്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആയിരിക്കും. റോയൽ എൻഫീൽഡ് ഇതുവരെയും ക്രാഷ് ഗാർഡ് ഇതിലെ ഇൻബിൽട്ടായിട്ട് വെച്ച് വിടുന്നില്ല. ആ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ നല്ല ഒരു ഫീഡ്ബാക്കുള്ള സസ്പെൻഷനൊക്കെയാണ്. ഇതിൻ്റെ കോമ്പാറ്റബിലിറ്റിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഫ്രണ്ട് നമ്മുടെ ടെലിസ്കോപ്പിക്കാണ്, ബാക്ക് അതുപോലെ സ്പ്രിംഗ് സസ്പെൻഷനാണ്. ഇതൊക്കെ കൺവെൻഷണൽ ടിപ്പിക്കൽ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ കോമ്പാറ്റബിലിറ്റി. അതിൻ്റെ കൂട്ടം നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഇതിൻ്റെ സ്പീഡോമീറ്റർ. സ്പീഡോമീറ്ററിൻ്റെ ആദ്യം പറയുമ്പോൾ തന്നെ ഇതിന് സ്പീഡോമീറ്റർ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്തിട്ടാണ്. ഇത് ശരിക്കും മീറ്റിയോറിൽ വരുന്നൊരു ടൈപ്പാണ്. പിന്നെ റോഡ്സ്റ്റർ ഈ ഒരു ടൈപ്പ് മോഡൽ വാഹനങ്ങൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന TVS റോണിനായാലും ആ ഒരു ഹോണ്ടയുടെ CB 350 RS ആയാലും ഈ ടൈപ്പ് ഓഫ് സ്പീഡോമീറ്ററാണ് വരുന്നത്. അത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഇതിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സ്പീഡോമീറ്റേഴ്സുണ്ട്, ടാക്കോമീറ്റർ വന്നിട്ടില്ല. പിന്നെ ഇതിന് ഫ്യൂൽ ഗേജുണ്ട്. ഫ്യൂൽ ഗേജ് റോയൽ എൻഫീൽഡിൽ വരുന്നത് തന്നെ വളരെ പുതുമയുള്ള കാര്യമാണ് കുറച്ച് കാലമായിട്ട്. അതേപോലെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് ഇതിൽ. അതുപോലെ രണ്ട് ട്രിപ്പ് മീറ്ററുണ്ട്. ട്രിപ്പ് മീറ്ററിൻ്റെ സ്വിച്ച് ലെഫ്റ്റ് സൈഡ് ആ ഒരു സ്വിച്ചസിൻ്റെ കൂടെ മേളിലാണ് വരുന്നത്. അത് വെച്ച് നമുക്ക് ആ സ്വിച്ച് യൂസ് ചെയ്ത് ട്രിപ്പ് മീറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റും. Under 350 കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ആ ഒരു പെയിൻ സ്കീമിനെ കുറിച്ച് പറയാനുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു പെയിൻ സ്കീമാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ മെട്രോയുടെ ഹൈ എൻഡ് വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു പെയിൻ സ്കീം ഡുവൽ ടോൺ വരുന്നുണ്ട്. ആ ഒരു 650 ഇൻ്റർസെപ്റ്ററിലും അതുപോലെ തന്നെയുള്ള വാഹനങ്ങളിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് പെയിൻ സ്കീം ഇതിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സൈഡിൽ റോയൽ എൻഫീൽഡിൻ്റെ, നേരത്തെ ഞാൻ പറഞ്ഞതാണ് റോയൽ RE മാറ്റി RO ആക്കിയത്. ശരിക്കും ഇപ്പോൾ രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു സൈഡിൽ റോയൽ എൻഫീൽഡിൻ്റെ RO ആ റോയലിൻ്റെ RO ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ എൻഫീൽഡിൻ്റെ EN വരുന്നത്. ഇത് രണ്ടുമാണ് ഇപ്പോൾ ഇവിടെ വരുന്ന സ്റ്റിക്കറിൻ്റെ പ്രത്യേകത. പിന്നെ ഡുവൽ ടോൺ കളറൊക്കെ നല്ല ഭംഗിയായിട്ടാണ്. ഇപ്പോൾ ഇരിക്കുന്ന കളർ ബ്ലാക്ക് ആണ്. പിന്നെ വൈറ്റ് അതുപോലെയുള്ള പല ടൈപ്പ് ഓഫ് കളേഴ്സും ഉണ്ട്, ബ്ലൂ ടൈപ്പൊക്കെ ഉണ്ട്. ശരിക്കും ബ്ലാക്കാണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടൊരു കളർ. അത് നമുക്ക് ആ വാഹനം തന്നെ റിവ്യൂ ചെയ്യാൻ കിട്ടിയത് നല്ലൊരു കാര്യമാണ്. ഇതൊക്കെയാണ് പെയിൻറ്റിൻ്റെ കാര്യത്തിൽ. ഇനി അതേപോലെ തന്നെ വാഹനത്തിൻ്റെ ആ ഒരു റൈഡ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ വളരെ പ്ലാൻ ഫുട്ടഡ് ആയിട്ടാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഹൈറ്റ് ഉള്ള ഒരാൾക്ക്, ഒരു വലിയൊരു ഹൈറ്റ് ഒരാൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, വളരെ പ്ലാൻറ്റഡ് ഫുട്ടാണ്. അതുപോലെ തന്നെ ഹൈറ്റ് വളരെ കുറവുള്ള ഒരാൾക്കും ഈസി ആയിട്ട് പ്ലാൻറ്റഡ് ഫുട്ടായിട്ടിരിക്കും പറ്റും. അതുപോലെ ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ടിയും മേക്ക് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഈ ഒരു 100 350. അതേപോലെ തന്നെ സിറ്റിംഗ് ഹൈറ്റിൻ്റെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വാഹനത്തിൻ്റെ സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻക്ലൈൻഡ് പോസ്റ്ററാണ്. ഒരുപാട് സ്പോട്ടി ആയിട്ടൊന്നും അല്ല, എന്നാലും അപ്രൈറ്റും അല്ല. റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു കൺവെൻഷണൽ സ്റ്റൈലല്ല, ഒരു ഹിമാലയനിലൊക്കെ വരുന്ന പോലത്തെ ഒരു റൈഡിംഗ് പോസ്റ്ററാണ് വരുന്നത്. എന്നാൽ ആ ഒരു സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഉയരമോ അല്ലെങ്കിൽ വണ്ടിയുടെ സൈസോ ഒന്നും ഈ ഉയരമുള്ള ഒരാൾക്ക് ബാധിക്കുന്നില്ല. എനിക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം നമുക്ക് കാല് വയ്ക്കാനായിട്ടുള്ള ലെഗ് സ്പേസ് ഇനിയും ബാക്കിയാണ്. അപ്പോൾ ഒരു ഹൈറ്റുള്ള ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ വാഹനത്തിൽ ഇരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സിറ്റിംഗ് പോസ്റ്റർ എന്ന് പറയുമ്പോൾ ഹാൻഡിലൊക്കെ അപ്രൈറ്റ് ആണ്, നേരത്തെ പറഞ്ഞുള്ള വൈഡർ ഹാൻഡിലാണ്. നമുക്ക് നല്ലൊരു വിസിബിലിറ്റി തരുന്നുണ്ട്, നമുക്ക് ഈസി ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സിറ്റിയിൽ ഫ്ലിക്ക് ചെയ്ത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈവേസിൽ ക്രൂയിസ് ചെയ്യാനും നല്ലൊരു കംഫർട്ടാണ്. വിൻഷീൽഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അധികം പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. എന്നാൽ പോലും കുറച്ചുകൂടെ ഹൈറ്റുള്ളൊരു വിൻഷീൽഡ് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ക്രൂയിസിങ് സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിൻ്റെ ഒരു ക്രൂയിസിങ് സ്പീഡ് എന്ന് പറയുന്നത് തന്നെ 80 ഒക്കെയാണ് സ്വീറ്റ് സ്പോട്ട്. നമുക്കൊരു 90-100 വരെയൊക്കെ പുഷ് ചെയ്യാൻ പറ്റും. സാധാരണ ക്ലാസിക്കുകളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു റൈഡിങ് രീതിയും ഫീലൊക്കെ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത്.
സാധാരണ ഒരു റോയൽ എൻഫീൽഡിൻ്റെ 350 വണ്ടിയിൽ കിട്ടുന്ന ഒരു ഫീലേ അല്ല. ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ഗ്രൈൻഡിങ് കട്ട് ഫീലൊക്കെയാണ് ഈ വണ്ടി തരുന്നത്. ലോ എൻഡ് ടോർക്കും ആ മിഡ് എൻഡ് ടോർക്കും ഒക്കെ വരുമ്പോൾ നല്ല രീതിയിലുള്ളൊരു പുഷും ആ ഒരു റിഫ്ലക്ഷനൊക്കെ വണ്ടി തരുന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് ഫീലിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. ആ റോയൽ എൻഫീൽഡിന് സാധാരണ ടിപ്പിക്കൽ വണ്ടി വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ ഒരു ഇനിഷ്യൽ പിക്കപ്പ് വളരെ കുറവാണ്. ഇതിന് ശരിക്കും എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇനിഷ്യൽ പിക്കപ്പ് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ നല്ലൊരു പിക്കപ്പാണ് 350cc വണ്ടി എന്ന് വരുന്നത്. ഇപ്പോൾ ഉള്ള കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള റോണിൻ്റെ കാര്യമായാലും CB350RS ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ഹോണ്ടയുടെ വണ്ടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ കൂടെ കിടപിടിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാറാനായിട്ട് റോയൽ എൻഫീൽഡിന് ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ലോ എൻഡ് ടോക്കിൻ്റെ കാര്യത്തിൽ റോയൽ എൻഫീൽഡ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അവർ പഴയ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മിഡ് എൻഡും അത്യാവശ്യം നല്ലതാണ്. പെട്ടെന്ന് ഒരു ഓവർടേക്ക് ചെയ്യാനോ പുഷ് ചെയ്തെടുക്കാനൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഈ വാഹനത്തിൻ്റെ റൈഡിംഗ് തരുന്നുണ്ട്. സിറ്റിംഗ് പോസ്ചറും റൈഡിംഗ് കംഫർട്ടൊക്കെ നല്ലതാണ്. പക്ഷേ റൈഡ് ചെയ്യുമ്പോൾ പിന്നിൻ്റെ കാര്യത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. പെർഫോമൻസ് ഒരു പീക്കിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് സഡനായിട്ട് എടുക്കുമ്പോൾ പില്ലിന് ഒരു കോൺഫിഡൻസോ ഒരു ക്വാളിറ്റി ഇരിക്കാനുള്ള ഒരു കംഫർട്ടൊക്കെ കുറയുന്നുണ്ട്. ഇത് യൂത്തിനെ ഓറിയൻറ്റഡ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കമ്പനി ഇറക്കിയ ഒരു വണ്ടി തന്നെയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ സൈഡും ഇതിൽ കാണുന്നുണ്ട്. എങ്ങനെ നോക്കിയാലും യൂത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് വാഹനം വന്നിട്ടുള്ളത്. ഇതിനെല്ലാം ഉപരി വണ്ടിയുടെ സസ്പെൻഷൻ്റെ കാര്യത്തിൽ, സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഫീഡ്ബാക്കുള്ള സസ്പെൻഷനാണ്. എന്നാൽ പോലും ആ ക്ലാസിക് സ്റ്റാൻഡേർഡിൽ കിട്ടിയ അത്രയും അങ്ങോട്ടൊരു ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. ഗട്ടേഴ്സിലും ആ ഒരു പോത്ത്ഹോൾസിലേക്ക് വീഴുമ്പോൾ അത്രയും അങ്ങോട്ടൊരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഒരു 200cc വണ്ടിയേക്കാളും പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഏറെക്കുറെ ഓടിച്ചപ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ലുക്കും ഫീലും ഒക്കെ നല്ല രീതിയിൽ തരുന്നുണ്ട് റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ. പിന്നെ ഗിയറിൻ്റെ കാര്യത്തിൽ, ഗിയർ ലിവേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് കാലടിയിലേക്ക് ഇടുന്നത് കൊണ്ട് ആ ഒരു സ്പോർട്ടി ഫീല് തന്നെയാണ് തരുന്നത്. സാധാരണ ഒരു ഫോൾസ് ഗിയറോ അല്ലെങ്കിൽ ഒരു ക്ലങ്കി ഫീലൊന്നും ഇപ്പോൾ ഇല്ല. പഴയ റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ക്ലങ്കി ഫീലും ആ ഒരു കുറച്ച് ലൂസണായിട്ടിരിക്കുന്ന ഒരു ഗിയർ ഷിഫ്റ്റൊക്കെ ആയിരുന്നു, അതൊക്കെ മാറിയിട്ടുണ്ട്, ടോട്ടലി മാറിയിട്ടുണ്ട്. കുറച്ച് പ്രീമിയം ആയിട്ടുള്ള റോയൽ എൻഫീൽഡ് വണ്ടികളുടെ കാണുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ആ ഒരു വെയിറ്റ് കുറച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമേ പ്രീമിയം അല്ലാതെ തോന്നുള്ളൂ. ബാക്കിയൊക്കെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു ബ്രേക്കിങ്ങിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഫ്രണ്ട് ബ്രേക്കും ബാക്കും ABS ആണ്. റെട്രോ മോഡൽ വരുമ്പോൾ മാത്രമാണ് ഫ്രണ്ട് ABS മാത്രമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഡുവൽ ചാനലാണ്. നല്ല ബൈറ്റുള്ള ബ്രേക്കാണ്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ബൈറ്റുള്ള ഒരു ബ്രേക്കും അല്ല ഇത്. ശരിക്കും നമുക്ക് ക്രൂയിസ് ചെയ്യുമ്പോഴത്തേക്ക് സഡനായിട്ട് പിടിച്ചാലും ഇത് നല്ലൊരു ലീനിയർ ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആണ്, സപ്പോർട്ടീവ് ആയിട്ട് ബ്രേക്കിംഗ് ആണ്. അതുകൊണ്ട് ഒരു ബിഗിനർ ബൈക്കറിന് ശരിക്കും എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണ്. വണ്ടിയുടെ പവറും ലീനിയറാണ്. ഒരുപാട് നോൺ ലീനിയറായിട്ട് ചാടി പോകുന്നൊരു വണ്ടിയൊന്നുമല്ല, എടുത്തു ചാടുന്ന ഒരു പവറൊന്നുമല്ല. അപ്പോൾ ലീനിയർ പെർഫോമൻസും കിട്ടുന്നുണ്ട്, ലീനിയർ ബ്രേക്കിങ്ങുമാണ്. അതുകൊണ്ട് ബിഗിനേഴ്സിന് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു വണ്ടി എന്ന് തന്നെ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു തണ്ടർ ഒരു 100 350 എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മൈലേജിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് 35 to 40 ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. എന്തായാലും ആ ഒരു ടൈപ്പ് ഓഫ് റേഞ്ച് ഓഫ് മൈലേജ് എന്തായാലും ഉണ്ടാവും. കാരണം 350cc വണ്ടി മേക്ക് ചെയ്ത് ശീലമുള്ള ഒരു കമ്പനിയാണ് റോയൽ എൻഫീൽഡ്. അപ്പോൾ ആ പറയുന്ന മൈലേജ് തന്നെ തരാനായിട്ട് അവർ സാധിക്കും. 35 to 40 എന്തായാലും നമുക്ക് വിശ്വസിച്ച് എത്തിക്കാൻ പറ്റും. ആ ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഷിവറിങ്ങും വണ്ടിയുടെ ആ ഒരു വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ, അങ്ങനെ നോക്കുമ്പോൾ വണ്ടിയുടെ വൈബ്രേഷൻ തീരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് വണ്ടി വെച്ച് നോക്കുമ്പോൾ ശരിക്കും വൈബ്രേഷൻസ് കുറഞ്ഞിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് തണ്ടർ 350 റിവ്യൂ ആണ് നിങ്ങളിത് കണ്ടത്. അതിൻ്റെ ക്വാളിറ്റിയും മൈലേജും പെർഫോമൻസും വന്ന ഒരുപാട് മാറ്റങ്ങളും റോയൽ എൻഫീൽഡിൽ നിന്നുള്ള ടോട്ടൽ ചേഞ്ചും ഒക്കെ നമ്മളിന്ന് കണ്ട് മനസ്സിലാക്കി കഴിയും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില എന്താണെന്ന് നമുക്കറിയാം. അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ഹണ്ടറിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് വേരിയൻ്റ് ആയിട്ടുള്ള റെട്രോ മോഡലിന് ശരിക്കും 180,000 രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെട്രോ മോഡൽ ആ ഒരു ഫ്രണ്ട് അലോയ് വീൽസൊക്കെ വരുന്ന ഡുവൽ ചാനൽ ABS ഒക്കെ വരുന്ന മോഡലിന് 196,000 രൂപയാണ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഒരു ഡുവൽ ടോൺ കളർ, അതായത് നമ്മൾ കയ്യിലിരിക്കുന്ന ഡുവൽ ടോൺ കളറുള്ള ഈ മോഡലിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റോയൽ എൻഫീൽഡ് തരുന്ന നല്ലൊരു വാഹനം തന്നെയാണെന്ന് നമുക്ക് പറയാം. ഈ വാഹനം നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ തന്നത് തിരുവനന്തപുരം ആറ്റിങ്ങലിലെ എംപയർ മോട്ടോഴ്സാണ്. അവിടെ നമുക്ക് വാഹനങ്ങളുടെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാവുന്ന വേണമെന്നുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിൻ്റെ റിവ്യൂ പോലെ മറ്റൊരു വാഹനത്തിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും GTEC ട്രൈമോഡിൻ്റെ ഒരു വലിയ ഗുഡ് ബൈ.